ഈ പൂ മുട്ടിന്റെ ഭാഗത്ത് വേണം ഇത് സ്പ്രേ ചെയ്യാനായിട്ട് കൂടുതലും പൂ ആകുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഇതൊന്ന് സ്പ്രേ ചെയ്യാൻ ശ്രമിക്കണം കാരണം മുട്ടാകുന്ന ആ ഒരു സമയത്ത് വേണം നമ്മൾ ഇതൊന്ന് സ്പ്രേ ചെയ്യാനായിട്ട് ഹായ് ഫ്രണ്ട്സ് ഞാൻ ദീപുപൊന്നപ്പൻ വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ കൃഷിക്കാരുടെ വലിയൊരു പ്രശ്നമാണ് ചെടികൾ നമ്മൾ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരും വളർത്തിക്കൊണ്ടുവന്ന് പൂവായി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വാടിപ്പോവുക അല്ലെങ്കിൽ പൂ കൊഴിഞ്ഞു പോകുന്നൊരു കാര്യമുണ്ട് അപ്പോൾ ഒത്തിരി പേര് സംശയങ്ങൾ എന്നോട് ചോദിച്ചിരുന്നു അതിനെന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു സജഷൻ വീഡിയോ ആണ് നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള സംശയങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഇതുപോലെ കൂടുതൽ കമൻറ്റ് വരുന്നതെല്ലാം ഞാനിതുപോലെ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മളുടെ വലിയൊരു പ്രശ്നമാണ് ഈ ഒരു പൂകൊഴിച്ചിൽ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഈ പച്ചക്കറിയൊക്കെ ഇഷ്ടപ്പെടുന്ന മറ്റു കൂട്ടുകാർക്കെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ വഴുതനയാണെങ്കിലും തക്കാളി പച്ചമുളക് അതുപോലെ പയർ നമ്മുടെ ഏത് തരം പച്ചക്കറിയാണെങ്കിലും വെണ്ട അതുപോലുള്ള നമ്മുടെ വീടുകളിൽ നമ്മൾ കൃഷി ചെയ്യുന്ന ഏത് പച്ചക്കറിക്കാണെങ്കിലും ഈ ഒരു വളം അല്ലെങ്കിൽ ഈ ഒരു സാധനം നല്ലതാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ സ്ഥിരം നമ്മൾ ഉപയോഗിക്കുന്ന തൈരും കായവും കൊണ്ടാണ് നമ്മൾ ഈ ഒരു മരുന്ന് തയ്യാറാക്കുന്നത് അത് ശരിക്കും ഒരു കീടനാശിനിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മളുടെ പൂകൊഴിച്ചിലിനും വളരെ നല്ലൊരു സംഭവമാണ് നമ്മൾ സാധാരണ പൂകൊഴിച്ചിലിന് ചെയ്യുന്നത് നമ്മുടെ ഫിഷ് അമിനോ ആസിഡോ അല്ലെങ്കിൽ എഗ് അമിനോ ആസിഡോ ഒക്കെയാണ് അതും വളരെ നല്ല സാധനമാണ് പക്ഷേ അത് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവണമെന്നില്ല അല്ലെങ്കിൽ അതിന് ഒരു 30 അല്ലെങ്കിൽ 45 ദിവസത്തേക്ക് ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ അത്രയും ദിവസം കൊണ്ടേ അത് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് തൈരും കായം ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും അപ്പോൾ നമ്മുടെ ഈ സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അത് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാനും പറ്റും നമ്മുടെ ചെടികളിൽ അല്ലെങ്കിൽ നമ്മുടെ പച്ചക്കറികളിൽ നിറയെ കായ്ഫലം ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതെങ്ങനെയാണ് സ്പ്രേ ചെയ്യുന്നതെന്നും അത് ഏതൊക്കെ സമയങ്ങളിൽ സ്പ്രേ ചെയ്യണമെന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു മരുന്ന് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് നമുക്ക് തൈര് വേണം അതായത് നല്ല കട്ടിയുള്ള തൈര് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ തൈര് വേണം അതുപോലെ തന്നെ നമ്മളുടെ കായവും വേണം കായപ്പൊടിയോ അല്ലെങ്കിൽ കായം കഷ്ണമായിട്ട് കിട്ടുന്ന അതാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പൊടിയാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ അളവെന്ന് പറയുന്നത് 2 ടേബിൾ സ്പൂൺ തൈര് നമ്മളെടുക്കണം അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ നമ്മുടെ കായപ്പൊടിയും അതാണ് നമ്മുടെ ഇതിൻ്റെ കണക്കെന്ന് പറയുന്നത് അപ്പോൾ ഇത് നമുക്കിപ്പോൾ പാത്രത്തിലേക്ക് എടുക്കാം തൈര് കൂടിപ്പോയെന്നോ ഒന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിനകത്ത് വിഷയമൊന്നുമില്ല ഇനി അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കായപ്പൊടിയും നമുക്കെടുക്കാം അപ്പോൾ ഈ കായപ്പൊടിയും കൂടെ നമുക്കെടുക്കാം ഇത് നല്ലൊരു വളവുമാണ് അതുപോലെ തന്നെ നല്ലൊരു കീടനാശിനിയും കൂടെയാണ് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കണം അപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തു തൈരും ഈ നമ്മുടെ കായപ്പൊടിയുമായിട്ട് അല്ലെങ്കിൽ കായവുമായിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഇനി നമുക്കിത് നമ്മുടെ സ്പ്രെയറിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു സ്പ്രെയർ ഇതുപോലെ വേണം കേട്ടോ ഈ സ്പ്രെയർ നമ്മളെപ്പോഴും ഒന്ന് കൈ കരുത് നല്ലതാണ് അപ്പോൾ നമ്മളിത് ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഇതിപ്പോൾ 1 ലിറ്ററിൻ്റെ സ്പ്രെയറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് അളവെടുക്കണമെന്നില്ല ഇതിൻ്റെ നിറയത്തക്ക രീതിയിൽ തന്നെ നമ്മളൊന്ന് എടുത്താൽ മതി അതുപോലെ തന്നെ ഈ ഒരു ഓസ് അത് നല്ലൊരു സാധനമാണ് കേട്ടോ നമുക്ക് ഇതുപോലുള്ള അത്യാവശ്യ സമയങ്ങളിലെല്ലാം നമുക്ക് ഇത് ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് അപ്പോൾ 1 ലിറ്റർ ഞാനിപ്പോൾ എടുത്തു നമുക്കത് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരിക്കലാണ് സ്പ്രേ ചെയ്യേണ്ടത് രാവിലെയോ വൈകുന്നേരമോ എൻ്റെ അഭിപ്രായത്തിൽ വൈകുന്നേരങ്ങളിൽ സ്പ്രേ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ കീടനാശിനിയൊക്കെ ആയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നതെങ്കിൽ വൈകുന്നേരങ്ങളിലാണ് ഈ കീടാക്രമണമൊക്കെ കൂടുതലുണ്ടാകുന്നത് അപ്പോൾ വൈകുന്നേരങ്ങളിലൊന്ന് സ്പ്രേ ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിത് സ്പ്രേ ചെയ്യുമ്പോൾ ഇതിൻ്റെ നമ്മുടെ ഈ തണ്ട് ഭാഗത്ത് വേണം സ്പ്രേ ചെയ്യാനായിട്ട് അല്ലാതെ അടിയിൽ നിന്ന് സ്പ്രേ ചെയ്യേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്പ്രേയർ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളിതിൻ്റെ ഈ പൂ മുട്ടിൻ്റെ ഭാഗത്ത് വേണം ഇത് സ്പ്രേ ചെയ്യാനായിട്ട് അപ്പോൾ അതുപോലെ തന്നെ ഇലയിലൊക്കെ സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ് ഈ കീടശല്യമൊക്കെ ഒഴിവാകുന്ന ഇത് നല്ലതാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആ മുട്ട് ഭാഗത്ത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം കൂടുതലും പൂവാകുന്നതിന് മുൻപ് തന്നെ നമ്മളിതൊന്ന് സ്പ്രേ ചെയ്യാൻ ശ്രമിക്കണം കാരണം മുട്ടാകുന്ന ആ ഒരു സമയത്ത് വേണം നമ്മളിതൊന്ന് സ്പ്രേ ചെയ്യാനായിട്ട് പൂവാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സ്പ്രേ ചെയ്യാനായിട്ടൊന്ന് നോക്കണം
ഇത് കണ്ടോ ഇതിപ്പോ വഴുതന പുതിയ വഴുതനയാണ് അതായത് ചെറിയ വഴുതന ആദ്യമായിട്ട് മുട്ടിട്ട് തുടങ്ങുകയാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു മുട്ട് വരുന്ന ഭാഗത്ത് നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ഇലകളിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം തൈരും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ചെടിക്ക് ഏറ്റവും നല്ലതാണ് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഹോമിയോ മരുന്ന് കൊണ്ടുള്ള ഒരു വളത്തിൻ്റെ വീഡിയോ കാണിച്ചിരുന്നു അപ്പോൾ ആ ഹോമിയോ മരുന്ന് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയാണിത് അപ്പോൾ അതിന് നമുക്ക് ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം ഇത് പൂകൊഴിച്ചിലിനല്ല ഇതൊരു കീടനിയന്ത്രണം എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ അടിക്കുന്നത് കാരണം ഇതിനകത്ത് ഇല്ല ചുരുട്ടിപ്പുഴുക്കളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ ഇത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മളുടെ കൃഷിത്തോട്ടത്തിൽ പല ചെടികളുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരേപോലെ തന്നെ ഈ കീടനിയന്ത്രണം നടത്തണം അല്ലാതെ ഒരെണ്ണത്തിന് മാത്രം അടിച്ചിട്ട് പോകരുത് അങ്ങനൊരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കൽ ഇത് ചെയ്തു കൊടുക്കണം ആഴ്ചയിൽ എല്ലാ ആഴ്ചയിലും ഇതൊന്ന് ചെയ്തു കൊടുക്കുന്നത് നല്ലതാണ് കാരണം പൂക്കളെല്ലാം നന്നായിട്ടുണ്ടാകാനും പൂ കൊഴിയാതിരിക്കാനും മറ്റ് കീടനിയന്ത്രണത്തിനും എല്ലാം നല്ലതാണ് അതേ ഒരു നല്ല തിളക്കമുള്ള പച്ചയും കറുപ്പും ഒക്കെ ആയിട്ടുള്ള ഒരു വണ്ടിനെ കണ്ട് കേട്ടോ ഇതെന്താണ് സംഭവം എന്നറിയത്തില്ല പക്ഷേ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് എന്തായാലും അത് കൊള്ളാം ഈവൻ ശല്യക്കാരനാണോ എന്താണെന്ന് അറിയത്തില്ല നിങ്ങളിതിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള തൈരും നമ്മുടെ കായപ്പൊടിയും കൊണ്ടുള്ള നല്ലൊരു മരുന്നും അല്ലെങ്കിൽ കീടനാശിനി നമ്മളിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇത് ആഴ്ചയിൽ ഒരിക്കലും ചെയ്യണം വൈകുന്നേരങ്ങളിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇത് മുട്ട് വരുന്ന സമയത്ത് തന്നെ ഇത് ചെയ്ത് നോക്കാൻ ശ്രമിക്കണം നമ്മുടെ പച്ചമുളക് വഴുതന തക്കാളി എല്ലാത്തിനും ഇത് ഏറ്റവും നല്ലതാണ് പയർ എല്ലാത്തിനും നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങൾക്കുള്ള സംശയങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ അതൊരു വീഡിയോ ആക്കാൻ പറ്റുകയാണെങ്കിൽ വീഡിയോ ആക്കി തന്നെ ഇടുന്നതായിരിക്കും അപ്പോൾ തൽക്കാലം നമുക്ക് നിർത്താം ഞാൻ ബാക്കിയുള്ളതിനെല്ലാം ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം അതുവരേക്കും ബൈ അപ്പോൾ ഇതിനകത്ത് കുറച്ച് വഴുതനയൊക്കെ റെഡി ചെയ്യാൻ ഇപ്പോൾ ഉണ്ട് അല്ലെങ്കിൽ അത് പെട്ടെന്ന് മൂത്ത് പോവും അപ്പോൾ അതുകൊണ്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുത്തേക്കാം ഹൈലറ്റ് വഴുതന ഓക്കെ ഇത്രയും വഴുതനങ്ങി